നമുക്ക് ഭയങ്കര സിമ്പിൾ ആയിട്ട് ഈ ചീസ് കേക്ക് പോലെ ഇരിക്കുന്ന യോഗർട്ട് കേക്ക് എങ്ങനെ ഉണ്ടാക്കിയാൽ നോക്കിയാലോ. നമുക്ക് ഇതിന് ആദ്യമേ വേണ്ടത് നല്ല ക്വാളിറ്റിയിലുള്ള ഒരു 500 grams ഓഫ് യോഗർട്ട് ആണ്. ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്ന ക്രിംബറിയുടെ പ്ലെയിൻ നാച്ചുറൽ യോഗർട്ട് ആണ്. ആ നന്നായിട്ടൊന്ന് വിസ്കി ചെയ്തെടുത്തിട്ട് അതിനകത്ത് ഒരു ടിൻ കണ്ടൻസ് മിൽക്കും 4 മുട്ടയും ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തു. അതിലേക്ക് ഒരു 40 gram കോൺസ്റ്റാർച്ച് സിഫ്റ്റ് ചെയ്ത് ഇട്ട് കൊടുത്തിട്ട് അതിനകത്ത് കുറച്ച് വാനില എസൻസും ഒരു ലെമണിന്റെ റൈൻഡും അതുപോലെ തന്നെ പകുതി നാരങ്ങയുടെ ജ്യൂസും കൂടെ പിഴിഞ്ഞു വെച്ച് കൊടുത്തു. ഇനി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ബേക്ക് ചെയ്തെടുത്താൽ മാത്രം മതി. ഒരു സ്പ്രിംഗ് ഫോം പാനിലേക്ക് ബട്ടർ ചെയ്ത പാർച്ച്മെന്റ് പേപ്പർ വെച്ചിട്ട് അതിനകത്തേക്ക് നമ്മുടെ ഈ ബാറ്റർ ഒഴിച്ചു കൊടുത്ത് 180 degrees ഒരു മണിക്കൂറാണ് നമ്മൾ ബേക്ക് ചെയ്യേണ്ടത്. പിന്നെ ചെറിയൊരു ബ്ലൂബെറിയുടെ ഫ്ലേവർ കൂടെ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ബ്ലൂബെറി ക്രഷും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിന് പകരം നിങ്ങൾ ക്രിംബറിയുടെ ബ്ലൂബെറി ബ്ലാസ്റ്റ് ആഡ് ചെയ്ത് കൊടുത്താലും നൈസ് ആയിരിക്കും കേട്ടോ. അതുപോലെ ക്രിംബറിക്ക് ബ്ലൂബെറി മാത്രമല്ല ഒരുപാട് വെറൈറ്റീസ് ഓഫ് ഫ്ലേവേർഡ് യോഗർട്സ് അവൈലബിൾ ആണ്. അതുപോലെ ക്രിംബറിയുടെ എല്ലാ പ്രോഡക്ട്സും തന്നെ നമ്മുടെ കേരളത്തിലും മാത്രമല്ല തമിഴ്നാട്ടിലും കർണാടകയിലും ഉള്ള എല്ലാ ലീഡിംഗ് ആയിട്ടുള്ള സൂപ്പർ മാർക്കറ്റ്സിലും ഹൈപ്പർ മാർക്കറ്റ്സിലും കിട്ടും. അതുപോലെ ഇവരുടെ പ്രോഡക്റ്റ്സ് എല്ലാം തന്നെ 100% മിൽക്ക് വെച്ച് ഉണ്ടാക്കുന്ന പ്രിസർവേറ്റീവ്സ് ആഡ് ചെയ്യാത്ത കേരളത്തിലെ ഫസ്റ്റ് പ്രോബയോട്ടിക് യോഗർട്ട് മാനുഫാക്ചറിംഗ് ബ്രാൻഡും കൂടെ ആണ് കേട്ടോ. അപ്പൊ ഈ സിമ്പിൾ ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള യോഗർട്ട് കേക്കിന്റെ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കാൻ മറക്കണ്ട.